ഇതിൻ്റെ കാരണങ്ങൾ പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും പുരുഷനിലും ആകാം സ്ത്രീയിലും ആകാം. ഏകദേശം 35-40% സാഹചര്യങ്ങളിൽ പുരുഷൻ്റെ മാത്രം കാരണങ്ങൾ കൊണ്ട് വന്ധ്യത ഉണ്ടാകാം. അതേപോലെ തന്നെ 40% കേസുകളിൽ സ്ത്രീയുടെ പ്രശ്നങ്ങൾ കൊണ്ടും വന്ധ്യത സംഭവിക്കാം. ഏകദേശം 10-15% കേസുകളിൽ പുരുഷനും സ്ത്രീക്കും പ്രശ്നം ഉണ്ടായിട്ടുള്ളതാണ് കാണുന്നത്. എന്നാൽ ഏകദേശം ഒരു ചെറിയ ശതമാനം, ഏകദേശം 10-15% സാഹചര്യങ്ങളിൽ നമുക്ക് പുരുഷനിലോ സ്ത്രീയിലോ പ്രത്യേക കാരണങ്ങൾ കണ്ടുപിടിക്കാൻ സാധിച്ചെന്ന് വരില്ല. ഇതിനെയാണ് അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. പ്രത്യേകമായി നമ്മുടെ ഒരു പ്രദേശത്ത് അഥവാ കേരളത്തിൽ നമ്മൾ ഈ പ്രശ്നത്തെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് അഡീഷണൽ ആയിട്ടുള്ള കാരണങ്ങൾ ഉണ്ട്. ഉദാഹരണത്തിന്, നമ്മുടെ വലിയൊരു പോപ്പുലേഷൻ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ച് ജീവിക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ കാലയളവ് വളരെ കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഒരു വർഷത്തിൽ 2-3 മാത്രം ഭാര്യയോട് ഒന്നിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും കുഞ്ഞുങ്ങളുണ്ടാവാനുള്ള സാധ്യത കുറയുന്നു. 4-5 കൊല്ലം കഴിഞ്ഞ് അല്ലെങ്കിൽ 6-7 കൊല്ലം കഴിഞ്ഞ് ഭർത്താവ് തിരിച്ചു വന്ന് ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ജീവിക്കുമ്പോഴേക്കും പ്രശ്നങ്ങളുടെ സങ്കീർണത ചിലപ്പോൾ കൂടിയെന്നിരിക്കാം. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ നമ്മളുടെ നാട്ടിലെ മാത്രം പ്രത്യേകതയാണ്. മറ്റുള്ള പ്രദേശ